നമസ്കാരം. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മികച്ച മന്ത്രി ആര് എന്നറിയാൻ പ്രേക്ഷകർക്ക് തെരഞ്ഞെടുക്കാൻ അവസരം നൽകിക്കൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരുക്കിയ ബെസ്റ്റ് മിനിസ്റ്റർ ഷോയുടെ രണ്ടാം ഘട്ടം ആണ് ഇപ്പോൾ നടക്കുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് വന്നത് 6 മന്ത്രിമാർ. അതിലൊരാൾ കെ ബി ഗണേഷ് കുമാർ. വിവാദങ്ങൾ കൊണ്ടും വാർത്തകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നയാളാണ് ശ്രീ കെ ബി ഗണേഷ് കുമാർ. അദ്ദേഹത്തിന്റെ വകുപ്പുകളിൽ അദ്ദേഹം എന്തെല്ലാം ചെയ്തു, ഇനി എന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ടാണ് പ്രേക്ഷകർ അദ്ദേഹത്തെ ആദ്യഘട്ടത്തിൽ നിന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നത്, ഒപ്പം അദ്ദേഹത്തിന് രാഷ്ട്രീയമായി പറയാനുള്ള കാര്യങ്ങളും, ഇതാണ് നാം രണ്ടാം ഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. ഇതന്വേഷിക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ഈ പാനലിൽ വിദഗ്ധ സമിതി അംഗങ്ങളായി ഉള്ളത് ശ്രീ എം ജി രാധാകൃഷ്ണൻ, പ്രമുഖ മാധ്യമപ്രവർത്തകനായ അദ്ദേഹത്തെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒപ്പം എഴുത്തുകാരിയും മുൻ അധ്യാപികയുമായ ശ്രീമതി ജോളി വർഗീസ് എന്നിവരാണ് ഒരു വിഭാഗം പ്രേക്ഷകരും നമ്മോടൊപ്പം ചേരുന്നു. രാഷ്ട്രീയം, ജീവിതം, എല്ലാം സിനിമ സ്റ്റൈൽ, അതാണ് കെ ബി ഗണേഷ് കുമാർ. വ്യക്തിജീവിതത്തിലെയും പൊതുജീവിതത്തിലെയും തീരുമാനങ്ങളും വിവാദങ്ങളുണ്ടായാലും കൂസാത്ത ഭാവവും സിനിമാക്കാരനായ ഈ മന്ത്രിയെ വ്യത്യസ്തനാക്കുന്നു. കൊട്ടാരക്കര കീഴൂട്ടു വീട്ടിൽ കേരള കോൺഗ്രസ് ബി നേതാവും മുൻമന്ത്രിയുമായ ആർ ബാലകൃഷ്ണപിള്ളയുടെയും വത്സലയുടെയും മകനായി 1966 ജനിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോഴുണ്ടാക്കിയ സൗഹൃദം പിന്നീട് സിനിമാ രംഗത്ത് സജീവമാകാൻ കാരണമായി. കെ ജി ജോർജിന്റെ ഇരകളാണ് ആദ്യ സിനിമ. പാരമ്പര്യം തെറ്റിക്കാതെ അച്ഛനൊപ്പം രാഷ്ട്രീയത്തിലേക്ക്. 2001 പത്തനാപുരത്തുനിന്നും സി പി ഐയിലെ കെ പ്രകാശ് ബാബുവിനെ തോൽപ്പിച്ചുകൊണ്ട് ആദ്യ നിയമസഭാ പ്രവേശം. അഴിമതിക്കേസിൽ ആർ ബാലകൃഷ്ണപിള്ള രാജിവെച്ചതിനെ തുടർന്ന് 2003 പാർട്ടി പ്രതിനിധിയായി എ കെ ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായി അരങ്ങേറ്റം. 22 മാസം മന്ത്രിയായിരുന്ന ഗണേഷ് കെ എസ് ആർ ടി സിയിൽ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. കുറ്റവിമുക്തനായി വന്ന അച്ഛനുവേണ്ടി മന്ത്രിപദം വിവാദങ്ങളില്ലാതെ ഒഴിഞ്ഞുകൊടുത്തു. 2006 പത്തനാപുരത്തുനിന്ന് വീണ്ടും നിയമസഭയിലേക്ക്. 2011 സി പി എം ജില്ലാ സെക്രട്ടറി കെ രാജഗോപാലിനെ തോൽപ്പിച്ച് ഹാട്രിക് വിജയം നേടിയ ഗണേഷ് കൊല്ലം ജില്ലയിലെ യു ഡി എഫ് എം എൽ എ ആയി മുന്നണിയുടെ അഭിമാനം രക്ഷിച്ചു. ഇപ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം, സ്പോർട്സ്, സിനിമാ വകുപ്പുകളുടെ ചുമതല. നിരവധി പരിഷ്കാരങ്ങൾ തന്റെ വകുപ്പുകളിൽ നടപ്പിലാക്കി. അതിവേഗത്തിലുള്ള തിയേറ്റർ നവീകരണവും സിനിമാ സംബന്ധിയായ പ്രശ്നങ്ങളുടെ പരിഹാരവും ദേശീയ ഗെയിംസ് വളരെ വേഗം നടപ്പാക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കിയും ജനസമ്മതി നേടി. നെല്ലിയാമ്പതി പ്രശ്നത്തിൽ നിലപാടെടുത്തത് പരിസ്ഥിതി അനുകൂലം എന്ന പേരുകിട്ടാൻ സഹായകമായി. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചെത്തിച്ച അച്ഛൻ ബാലകൃഷ്ണപിള്ളയുമായുള്ള വഴക്കുകൾ, അച്ഛന്റെ വാക്കിൽ നിന്നും ഉയർന്നുവന്ന പുതിയ വെളിപ്പെടുത്തലുകൾ, നാക്കുപിഴച്ചുവന്ന വാക്കുകൾ, ഗണേഷ് കുമാർ ഇപ്പോൾ എന്നും വിവാദങ്ങൾക്ക് നടുവിലുണ്ട്. പക്ഷേ ആർ ബാലകൃഷ്ണപിള്ളയുടെ മകനെ രാഷ്ട്രീയ കരുനീക്കങ്ങളും ഭരണത്തിന്റെ നൂലാമാലകളും ആരും പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഗണേഷ് കുമാർ പറയാതെ പറയുന്നു. എങ്ങനെ ഇതിനെ കണ്ടു രണ്ടാം ഘട്ടത്തിലേക്ക് പ്രേക്ഷകർ തെരഞ്ഞെടുത്തപ്പോൾ? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. കാരണം ഒരു വ്യക്തിപരമായ ഒരു സന്തോഷമുണ്ട് അതിൽ. കാരണം എൻ്റെ കൂടെ ആരുമില്ല എന്ന് പറയുന്നിടത്ത് ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർക്ക്, മലയാളികളായ പ്രേക്ഷകർ, ലക്ഷക്കണക്കിന് ആളുകൾ എനിക്ക് വേണ്ടി എസ് എം എസ് അയക്കുകയും ഈ 6 പ്രമുഖ മന്ത്രിമാരിൽ ഒരാളായി 5 പേരോടൊപ്പം എന്നെയും ഉൾപ്പെടുത്തിയിട്ടുള്ള സന്തോഷം, വളരെ നന്ദി ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകരോടും കേരളത്തിലെ നല്ലവരായ മലയാളികളായ ജനങ്ങളോടും ദൈവത്തോടും എൻ്റെ നന്ദി. എം ജി രാധാകൃഷ്ണൻ, ശ്രീ കെ ബി ഗണേഷ് കുമാർ ഇങ്ങനെ ആദ്യഘട്ടത്തിൽ നിന്ന് രണ്ടാമതെത്തും എന്ന് താങ്കൾക്ക് തോന്നിയിരുന്നോ? ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചിരുന്ന ഒരാളാണ് കെ ബി ഗണേഷ് കുമാറിന്റെ കാര്യം. അദ്ദേഹം ചെയ്ത ചില പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും കേരള ജനത ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതിനെ പറ്റി സംശയമേ ഇല്ല. ഏത് തരത്തിലുള്ള പ്രതികൂല അവസ്ഥകളാണ് അദ്ദേഹത്തിൻ്റെ നേരെ ഉണ്ടായിരുന്നത് എന്നും കൂടി മനസ്സിലാക്കുമ്പോൾ, തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി പോലും അദ്ദേഹത്തിനൊപ്പമില്ല. ആ പാർട്ടിയുടെ ഒരു കഷണം അല്ലെങ്കിൽ ഒരു കുറച്ച് പേരുണ്ടായിരിക്കാം. ഇതിനൊക്കെ ഈ പ്രതിസന്ധികളെയൊക്കെ നേരിട്ടുകൊണ്ട് പിന്നെ മുന്നണിക്കുള്ളിൽ
വന വകുപ്പിലുണ്ടാവുന്ന നിക്ഷിപ്ത താല്പര്യങ്ങളുടെ കൂത്തരങ്ങായ വനം വകുപ്പിൽ വമ്പിച്ച സമ്മർദ്ദങ്ങൾ നേരിടുന്നവർക്ക് മാത്രമേ അവിടെ അതിജീവിക്കാൻ ജീവനത്തിൻ്റെ അംശമെങ്കിലും കഴിയൂ. പക്ഷേ അതിശക്തരായ എതിരാളികളോട് അദ്ദേഹം എതിർത്ത് നിൽക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന് എവിടുന്നാണ് അതിനുള്ള ശക്തി എന്ന് അറിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില നിഷേധാത്മകമായിട്ടുള്ള ചില വശങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ധനാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ ശ്രദ്ധിച്ചു. ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള വിളിച്ചു പറയലിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ ഈ വിജയത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള. ശ്രീമതി ജോളി വർഗീസ് ഇതിനെപ്പറ്റി അഭിപ്രായം പറയുമ്പോൾ ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ അധ്യാപിക അതിനെല്ലാം അപ്പുറം ഒരു സാധാരണ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ ഒരു വീട്ടമ്മയുടെ ഭാഗത്തുനിന്നും കൂടി ചിന്തിക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ശ്രീ എം ജി രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഈ രണ്ടാം റൗണ്ടിലേക്ക് ശ്രീ കെ ബി ഗണേഷ് കുമാർ വരുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അതിന് കാരണമുണ്ട്. അദ്ദേഹം ആദ്യമായി മന്ത്രിയായപ്പോൾ അത് വലിയ രാഷ്ട്രീയ പാരമ്പര്യമില്ലാതെ സിനിമാ മേഖലയിൽ നിന്ന് പെട്ടെന്ന് വന്ന് മത്സരിക്കുകയും ഒരു നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വരികയും എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കന്നി അംഗത്തിൽ തന്നെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ആർക്കും മെരുക്കിയെടുക്കാൻ സാധിക്കാത്ത ഗതാഗത വകുപ്പിനെ നന്നായിട്ട് മെരുക്കിയെടുത്ത് അതിൻ്റെ ഒരു മികവ് നേടിയെടുക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ യാതൊരുവിധ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാതെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതും ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഒരു പക്ഷേങ്കിൽ പ്രേക്ഷകരെല്ലാം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കും ഈ രണ്ടാം റൗണ്ടിലേക്കുള്ള ഇത്രയേറെ എസ് എം എസ് വരാനിടയായിത്തീർന്നു. ശ്രീ കെ ബി ഗണേഷ് കുമാർ, ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ വനം വകുപ്പ്, കായികം, സിനിമാ മേഖല ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്നത് ഏത് വകുപ്പിലാണ്? വ്യത്യസ്തമായ മൂന്ന് വകുപ്പുകളാണ്, പരസ്പരം ഒരു ബന്ധമില്ലാത്ത മൂന്ന് വകുപ്പുകളാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. വനം വകുപ്പ് ജനങ്ങളുമായി അധികം ബന്ധത്തിലല്ലാത്തൊരു വകുപ്പാണെങ്കിൽ പോലും അതിൽ ബന്ധപ്പെടുന്നവരെ സഹായിക്കാൻ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സ്പോർട്സ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കായിക രംഗത്ത് ഒരുപാട് പ്രതിഭകളുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നമുക്കൊരു സ്റ്റഡിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിനൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടോ സ്പോർട്സിന് വ്യക്തമായ ഒരു വകുപ്പ് എന്നുള്ള നിലയിലുള്ള ഒരു കൺട്രോളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സിനിമ എന്നൊരു വകുപ്പ് ശരിക്കും ഈ സർക്കാർ വന്നതിന് ശേഷം ബഹുമാനായ ഉമ്മൻചാണ്ടി സാറ് ഉണ്ടാക്കിയെടുത്തൊരു വകുപ്പാണ്. അത് സിനിമ അഭിനയിക്കുന്ന ഒരാളായി എനിക്ക് നൽകുകയും ചെയ്തു. സിനിമ എന്നൊരു വകുപ്പ് ഉണ്ട് എന്ന് കേരളത്തിൽ ഫീൽ ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്നും പ്രതിസന്ധികളാണ്. തിയേറ്ററുകൾ സിനിമകളിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇപ്പോൾ സിനിമകൾ വീണ്ടും കൂടി വരികയാണ്. സിനിമകൾ തിയേറ്ററുകൾ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് പോകുന്ന കുറഞ്ഞു വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വകുപ്പ് രൂപീകരിച്ചപ്പോൾ അത് എന്നെ ചുമതലപ്പെടുത്തി. പക്ഷെ എനിക്കൊരു ചാരിതാർത്ഥ്യം ഉണ്ട് അക്കാര്യത്തിൽ. ഈ വനം വകുപ്പിൽ ഇങ്ങനെ ആത്മാർത്ഥത കാണിക്കുമ്പോൾ അതിന് വേണ്ടത്ര ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരുപാട് നമ്മൾ ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ കാണേണ്ട കാര്യങ്ങളിൽ സങ്കുചിത താല്പര്യങ്ങൾ കടന്നു വരുന്നു എന്ന് സാധാരണക്കാർക്ക് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ. അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ പറയാം. പക്ഷേ ഞാനൊരു സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ കാര്യം, ഇപ്പം എൻ്റെ നിലപാടുകൾ ശരിയാണെന്ന് തെളിയിക്കുകയാണ്. അപ്പം ഞാൻ നെല്ലിയാമ്പാതി ഇഷ്യൂവിൽ ഞാൻ എടുത്ത നിലപാട് യു ഡി എഫ് ഒരു കമ്മിറ്റി വെച്ചു. ഞാൻ ആ കമ്മിറ്റിക്കെതിരെ പറഞ്ഞില്ല, വരട്ടെ കമ്മിറ്റി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. ആ കമ്മിറ്റി അന്വേഷിച്ചു, റിപ്പോർട്ട് സമർപ്പിച്ചു. അത് ഞാൻ പറഞ്ഞതിനെ ശരിവെച്ചു എന്നുള്ള എനിക്ക് സന്തോഷമുണ്ട്. വനഭൂമിയാണ് അത്, കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നട നിയമത്തിലൂടെ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് വനഭൂമിയാണ് എന്നുള്ള എൻ്റെ നിലപാടിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് യു ഡി എഫിൻ്റെ റിപ്പോർട്ട് വന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഞാൻ എടുത്ത സ്റ്റാൻഡിൽ ഞാനിപ്പോൾ ഉറച്ചു നിൽക്കുന്നു. അത് 100% ശരിയാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സ്റ്റാൻഡ് എടുത്തത്. അല്ലാതെ എനിക്കൊരാളോടും വിരോധമില്ല. പിന്നെ എൻ്റെ ഈ വകുപ്പിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞുണ്ടെന്ന് ചോദിച്ചാൽ ഗാഡ്ഗിൽ റിപ്പോർട്ട്, അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ കേരളം പോലെ സംസ്ഥാനത്തിന് കഴിയില്ല. അതിൽ ചില പ്രധാന കാര്യങ്ങൾ, വനസംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് അതിൽ പറയുന്ന ചില കാര്യങ്ങൾ അനുവർത്തിക്കാൻ നമുക്ക് നടപ്പിലാക്കാൻ വനം വകുപ്പിന് കഴിയും. അത് കഴിയേണ്ടതാണ്, അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഈ വനത്തിൻ്റെ ഉള്ളിൽ ജലസമ്പത്ത് നഷ്ടപ്പെടുകയാണ്. പലപ്പോഴും കാട്ടുതീ ഉണ്ടാകുന്നു, വനം നശിക്കുന്നു, വെള്ളമില്ലാതെ മൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തു. അപ്പോൾ കാട്ടിനുള്ളിൽ വെള്ളം നിലനിൽക്കുക എന്നുള്ളൊരു ആവശ്യമുണ്ട്. പലപ്പോഴും ഞാൻ ഈ 11 വർഷമായി നിയമസഭയിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന പല MLA മാരും പരിസ്ഥിതി പ്രവർത്തകർ പുറത്തും എല്ലാവരും പറയാറുണ്ട് കാട്ടിനകത്ത് വെള്ളം ശേഖരിക്കണം മൃഗങ്ങൾക്ക് വേണ്ടി. പക്ഷെ ഞാൻ എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാം, 8 മാസം കൊണ്ട് ഞാൻ കേരളത്തിലെ വനങ്ങളുടെ ഉള്ളിൽ 38 തടയണകൾ നിർമ്മിച്ചിട്ടുണ്ട്. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഈ അടിയന്തരമായിട്ടുള്ള മൂക്കിന് മുമ്പിലുള്ള കാര്യങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള ചില അഭിപ്രായങ്ങൾ പറയുന്നതും ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ജനങ്ങൾക്ക് എതിരാണെന്നും ജനങ്ങൾക്ക് വിരുദ്ധമാണെന്നും രാഷ്ട്രീയ കക്ഷികൾ പറയുമ്പോൾ എനിക്കൊന്ന് കേരളത്തിലെ വനം സംരക്ഷിക്കാൻ നെല്ലിയാമ്പതി പോലെയുള്ള കാര്യങ്ങളിലും മറ്റും വളരെ കൃത്യമായി നിലപാട് സ്വീകരിച്ച വനം വകുപ്പ് മന്ത്രിക്കും വനം വകുപ്പിനും ഈ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ നല്ല കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വമില്ലേ?
തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലെ ആശയം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പരിസ്ഥിതി സംരക്ഷിക്കുന്ന തരത്തിലുള്ള നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള എടുക്കും എന്നാണ് മുഖ്യമന്ത്രിയും ഞാനും നിയമസഭയിൽ പറഞ്ഞത്. ഇത് ഞങ്ങൾ ഇതിലെ നല്ല കാര്യങ്ങൾ എടുക്കും. അതിനകത്ത് ജനങ്ങൾക്കിപ്പം ഇടുക്കി പോലുള്ള ജില്ലകളിൽ സത്യം പറഞ്ഞാൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, എത്ര പേര് ഈ റിപ്പോർട്ട് വായിച്ചിരിക്കുന്നു, എത്ര പേര് ഈ റിപ്പോർട്ട് ആഴത്തിൽ പഠിച്ചിരിക്കുന്നു, ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് എത്ര പേര്, ഇത് വേഗമായിട്ടുള്ള ഐഡിയകൾ നമ്മുടെ ഒരു കേരളത്തിൽ കണ്ടുവരുന്ന ഒരു രീതി. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ശ്രീ ജയറാം രമേശ് ഒരു ഒറ്റയ്ക്കുള്ള ഫൈറ്റ്, നമ്മൾ പലപ്പോഴും അങ്ങനെ ഇവിടെ ഇപ്പോൾ എനിക്ക് ഭാഗ്യത്തിന് കുറേ ചെറുപ്പക്കാരായ എം എൽ എമാർ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ഒക്കെ ഒരു സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വലിയ കുഴപ്പമായി പോവും. തൊട്ട് മുമ്പിൽ കാണുന്നത് മാത്രം, അത് പ്രചരിപ്പിക്കുന്ന ഒരു സംഘടിത ശക്തിയുണ്ട്. ആ സംഘടിത ശക്തിയുടെ മുന്നിലാണ് ഈ രാഷ്ട്രീയ പാർട്ടികളും ഭരണകർത്താക്കളും മുട്ടുമടക്കുന്നത്. അതങ്ങനെ മുട്ടുമടക്കി എപ്പോഴും പോവേണ്ടതുണ്ടോ, പോവാൻ പറ്റുമോ? ഞാനതിനോട് യോജിക്കുന്നില്ല.